ഹിന്ദുത്വ മതമല്ല ജീവിത രീതിയാണെന്ന 1995ലെ ഉത്തരവിനെതിരായ ഹർജികൾ തീർപ്പാക്കിക്കൊണ്ടാണ് സുപ്രീം കോടതിയുടെ സുപ്രധാന വിധി. തെരഞ്ഞെടുപ്പിൽ ജാതി, മതം, വർണ്ണം, ഭാഷ, സമുദായം എന്നിവ ഉപയോഗിച്ച് നേടുന്നത് കോടതി നിരോധിച്ചു. ജനപ്രാതിനിധ്യ നിയമം 123(3) പുനർവ്യാഖ്യാനം ചെയ്താണ് ചീഫ് ജസ്റ്റിസ് ടി എസ് താക്കൂർ അധ്യക്ഷനായ ഏഴംഗ ഭരണഘടനാ ബെഞ്ച് പ്രവർത്തിച്ചത്. ബെഞ്ചിലെ മൂന്ന് പേർക്ക് ഭിന്നാഭിപ്രായമുണ്ടായി. ജാതിയും മതവും ഉപയോഗിക്കുന്നത് അഴിമതിയായി കണക്കാക്കും. തെരഞ്ഞെടുപ്പ് റദ്ദാക്കുന്നതിന് പുറമെ മറ്റ് നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്നും കോടതി പറഞ്ഞു. സ്ഥാനാർത്ഥികൾ പരസ്പരം താഴ്ത്തിക്കെട്ടാൻ ജാതിയും മതവും ഉപയോഗിക്കാനും പാടില്ല. തെരഞ്ഞെടുപ്പ് മതേതര പ്രക്രിയയാണ്. ഇവിടെ മതത്തിന് സ്ഥാനമില്ല. ജനപ്രതിനിധിയുടെ പ്രവർത്തനങ്ങൾ മതേതരമാകണം. മതവും മനുഷ്യനും തമ്മിലുള്ളത് വ്യക്തിപരമായ ബന്ധം മാത്രം. ഇക്കാര്യത്തിൽ ബാഹ്യ ഇടപെടൽ പാടില്ലെന്നും കോടതി പറഞ്ഞു. ഹിന്ദുത്വത്തിന്റെ പേരിൽ ബാലാക്രയും മഹാജനും വോട്ട് ചോദിക്കുന്ന പ്രസംഗം ഉപയോഗിച്ച ഒരു സ്ഥാനാർത്ഥിയെ ജനപ്രാതിനിധ്യ നിയമത്തിന്റെ 123(3) പ്രകാരം അയോഗ്യനാക്കിയതുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇത്തരത്തിലുള്ള സുപ്രധാന ഇടപെടൽ ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്.